മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ നിന്ന് ഇപ്രാവശ്യം വ്യാപകമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് സി പി എം സ്ഥാനാർത്ഥി ടി കെ റഷീദിലി മനോരമ ന്യൂസിനോട് പറയുന്നത്. ഒട്ടേറെ ലീഗ് പ്രവർത്തകർ തന്നെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നിന്ന് മാറാതെ പ്രവർത്തിച്ചത് വിജയം ഉറപ്പാക്കുമെന്നും റഷീദ് അലി പറഞ്ഞു. മങ്കടയിൽ ഇക്കുറി അട്ടിമറി ഉണ്ടാകുമോ? സി പി എം സ്ഥാനാർത്ഥി ശ്രീ ടി കെ റഷീദ് അലി ചേരുന്നു. അട്ടിമറി വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? അർഹതപ്പെട്ട വിജയം ഉണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞല്ല, കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണവും പിന്നീട് ഞാൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പുറം നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൻ്റെ പകുതിയിലേറെ ഭാഗം വരുന്ന എൻ്റെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലും തീർച്ചയായും നല്ല പ്രതീക്ഷയാണ്. മാത്രമല്ല നമ്മൾ കണ്ടുവെച്ചാലും ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനം ഏറ്റവും നന്നായി ചിട്ടയോടുകൂടി പ്രവർത്തിച്ച ഒരു കാലഘട്ടമാണ്. ഒരു തർക്കമുള്ള പരാതിയോ എവിടുന്നും പറഞ്ഞിട്ടില്ല. ഇടകക്ഷികളൊക്കെ വളരെ നല്ല താല്പര്യപൂർവ്വം സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിലക്കും. പിന്നെ മാത്രം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു നല്ല സപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അട്ടിമറിൻ്റെ അപ്പുറം ജനങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഇടതുപക്ഷം അനുകൂലമായി വരുന്നതിനെ പ്രതീക്ഷിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താൽ തന്നെ യു ഡി എഫിന് വലിയൊരു മേധാവിത്വമുണ്ട്. ഇവിടെ ഏത് തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ്, അതിനുള്ള അനുകൂലമായ ഘടകങ്ങൾ എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, അത് പിന്നെ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭ, പാർലമെൻ്റ് എന്ന് പറയുന്നത് ഈ മൂന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒട്ടുംപാറ്റാണ് ഈ മണ്ഡലത്തിൽ എല്ലാ വർഷവും ഉണ്ടാകാറ്. അത് ഓരോ വർഷം കണക്കെടുത്താൽ നമുക്ക് ബോധ്യപ്പെടും. ഈ മുസ്ലിം ലീഗിൻ്റെ കോട്ടകളാണ് പല സ്ഥലങ്ങളും, ഒരുപാട് കേഡർമാരൊക്കെ ലീഗിൻ്റെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും ഇളക്കമുണ്ടാക്കാൻ താങ്കൾ കഴിഞ്ഞിട്ടുണ്ട്? അയ്യോ, ഇതിൽ ഒന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ കോട്ടയ്ക്ക് വലിയ മലപ്പുറം ജില്ല ആകെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് പോണത്. ഒന്ന് ഇവരുടെ ഈ അവസരവാദ രാഷ്ട്രീയം തോന്നുന്നത് തന്നെ നേതാക്കന്മാരെ തോന്നുന്ന രീതിയിലുള്ള നിലപാടും നടപടിയും അവരുടെ അണികളിൽ വലിയ വിമർശനമുണ്ട്. ഇപ്പോൾ ഈ ഞാൻ അവരെന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ വസ്തുത അതാണ്. ആ പിന്നെ കോട്ട എന്നൊക്കെ പറഞ്ഞാൽ അവർ സ്വയം ആഘോഷപ്പെടുന്നല്ലാതെ അതിപ്പോൾ നമുക്ക് രണ്ടാം കൂടെ കാണാൻ കഴിയും. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് ചോർച്ച വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളുടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പ്രാദേശിക നേതാക്കന്മാരൊന്നും അങ്ങനെ സാധിച്ചില്ല. മുസ്ലിം ലീഗിൽ നല്ലൊരു വിഭാഗം ആളുകൾ, അനുഭാവികൾ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വിജയത്തിന് ഞാൻ സഹായിച്ചിട്ടുണ്ടായാലും വസ്തുതയാണ്. കാരണം എന്നോട് വളരെ വ്യക്തിപരമായി അടുപ്പം സ്നേഹമുള്ള ഒരുപാട് ആളുകൾ, മാത്രമല്ല എൻ്റെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ലീഗിൻ്റെ അനുഭാവികളില്ലേ, അവർക്കൊക്കെ എൻ്റെ പ്രവർത്തനം കാര്യം അറിയണമല്ലേ. എന്നെ സഹായിക്കൽ അവരെ മാത്രമല്ല ഈ മണ്ഡലത്തിൽ ഒരുപാട് കാര്യം ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്നെ ജയിപ്പിക്കൽ അവരാവശ്യമല്ലേ. അപ്പോൾ അതിൽ തർക്കമൊന്നുമില്ല. മങ്കടയിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ശ്രീ ടി കെ റഷീദ് അലി വ്യക്തമാക്കുന്നത്. മങ്കടയിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.